ഇത്ര പെട്ടെന്ന് നിങ്ങൾ നിങ്ങളുടെ ക്യാപ്റ്റനെ മറന്നു കളഞ്ഞോ? കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ അടുത്ത് അടുത്ത സീസണിലേക്ക് എന്തെന്ന് ചോദിച്ചാൽ അവർ ചിന്തിക്കുന്നത് സിഡോയുടെ പകരക്കാരനെയാണ്. പരിക്ക് പറ്റിക്കിടക്കുന്ന സിഡോൺഷയുടെ അടുത്ത് ചെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിനും ഉണ്ടാകും ഒരു വർണ്ണപ്പട്ടത്തിന്റെ കഥ പറയാൻ. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് ഈ സീസണിൽ ക്യാപ്റ്റൻ എന്ന ചുമതല ഏറ്റെടുത്തൊരു താരം. മാത്രമല്ല അദ്ദേഹത്തിന്റെ പൊസിഷൻ അതിമനോഹരമായിട്ട് കളിച്ചതും കൂടിയാണ്. എന്നാൽ ഒരു പരിക്ക് പറ്റിയപ്പോഴേക്കും നമ്മൾ ആ താരത്തെ മറന്നു കളയാൻ പാടുമോ? May 31 എന്ന തീയതി അത്ര ദൂരെയല്ല. സിഡോൺഷയുടെ കരാർ പുതുക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ മാർക്കസിന് ഒന്നേ പറയാനുള്ളൂ. ഇതുവരെയായിട്ടും അടുത്ത സീസണിലേക്കുള്ള ചർച്ചകൾ കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയിട്ടില്ല. പതിവ് പോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് എരിവും പുളിയുമില്ലാതെ എന്ത് ചർച്ചാ വിഷയമല്ലേ? സെർജിയോ സിഡോൺച ടീമിലേക്ക് വരുന്നില്ല എന്നൊരു വാർത്ത കൂടി കേട്ടപ്പോഴേക്കും അതിന്റെ ഒപ്പം മറ്റൊരു വാർത്ത കൂടി പുറത്തു വന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിന്റെ താരമായ ജാക്കസ് മഗോമയുമായിട്ട് ചർച്ചകൾ തുടങ്ങിയെന്ന്. കേൾക്കുന്നത് കേട്ടറിവാണ്, പറയാൻ കഴിവുള്ളവനാണെ നിങ്ങൾ വിശ്വസിച്ചു പോകും. എന്നാൽ കണ്ടറിവ് നിങ്ങൾ കണ്ടറിയുന്നതാണ്, അതിന് മായവുമില്ല മറയുമില്ല. കേരള ബ്ലാസ്റ്റേഴ്സ് സിഡോൺഷയെ നിലനിർത്തുമോ എന്നുള്ളതല്ല ചോദ്യം, ക്യാപ്റ്റനല്ലേ ഏറ്റവും പ്രാധാന്യം നൽകേണ്ടത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റനായ അദ്ദേഹത്തെ തിരിച്ചു പിടിക്കുന്നതല്ലേ ഏറ്റവും നല്ലത്? ക്യാപ്റ്റനെ വിട്ടുകളയണോ അതോ തിരിച്ചു പിടിക്കണോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ കുറിക്കുക. മിഡ്ഫീൽഡർ 19 വീഡിയോ അവസാനിപ്പിക്കുന്നു, വീണ്ടും വരാം.